കണ്ണൂർ കോർപ്പറേഷനിൽ ഭരണ പ്രതിപക്ഷ ബഹളവും വാക്കേറ്റവും. കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾക്കെതിരെ ഭരണപക്ഷം പ്രമേയം അവതരിപ്പിച്ചു. കറുത്ത ബാഡ്ജ് ധരിച്ചാണ് കൗൺസിലർമാർ എത്തിയത്. അനന്തു രാമചന്ദ്രൻ നൽകും. അനന്തു, ഈ ബജറ്റിനെതിരായ ഭരണപക്ഷത്തിന്റെ പ്രമേയമാണോ ഈ പ്രതിഷേധത്തിന് കാരണമായത്? ഭരണപക്ഷമാണെന്ന് അത്തരത്തിൽ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയത്, അതായത് കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിൽ സംസ്ഥാനത്തിനെ അത്തരത്തിൽ അവഗണിച്ച് ദ്രോഹിക്കുന്ന തരത്തിൽ തന്നെയാണ് പറയുന്നത്. കേന്ദ്ര സർക്കാർ കേരളത്തിനായി നൽകിയത്, അപ്പൊ തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ ഇന്നത്തെ ബജറ്റിൽ ഇന്ധനവില വർധനവ്, ഒപ്പം തന്നെ മറ്റ് അവശ്യ വസ്തുക്കളുടെയൊക്കെ വില വർധനവ്, നികുതി ഭാരം അവർക്ക് ചൂണ്ടിക്കാട്ടിയാണ് കറുത്ത ബാറ്റ് അണിഞ്ഞുകൊണ്ട് ഭരണപക്ഷം അവിടേക്ക് എത്തിയത്. ആ പ്രമേയം പാസാക്കുകയും ചെയ്തു. ഈ സംസാരത്തിനെതിരെ ഇവർക്ക് അവസരം നൽകിയില്ല, അതായത് പ്രതിപക്ഷത്തിന് അവസരം നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതൃനിരയിലെ അംഗങ്ങൾ സ്പീക്കർ മേയറുടെ ചേംബറിലടുത്തേക്ക് പാഞ്ഞെടുത്തത്. അത് പിന്നീട് ഒരു സംസാരത്തിലേക്ക് വാസ്തവത്തിലേക്ക് പോയി. എന്തായാലും പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഈ ബഡ്ജറ്റുകൾ കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രമേയം അവിടെ പാസ്സാക്കി. നമുക്കറിയാവുന്ന പോലെ തന്നെ കണ്ണൂർ കോർപ്പറേഷൻ ഭരിക്കുന്ന UDF ആണ്. UDF അംഗങ്ങൾ കൂടുതലുള്ള ഒരു കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. അവിടെയാണ് ഇപ്പോൾ ഒരു സംസാരത്തിലേക്ക് അയ്യങ്ങളിലേക്ക് തരത്തിലേക്ക് പോയതിന്, പക്ഷേ അത് അങ്ങനെയൊന്നും ഉണ്ടായില്ല, മറ്റ് പ്രശ്നങ്ങളിലേക്കൊന്നും പോയില്ല, ഒരു വാക്കറക്കത്തിലേക്ക് പോയതേ ഉള്ളൂ. പ്രമേയം എന്തായാലും പാസ്സായിട്ടുണ്ട്. അത് സംസ്ഥാന കേന്ദ്ര ബജറ്റുകൾക്കെതിരെയുമായിരുന്നു. വീട്ടു